ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ ഉടനെ ദാ ഇവരുടെ അടുത്ത് വന്ന് ഇതുപോലെ ഒന്ന് തൊടുകയും തലോടുകയും കുറച്ച് കുശലം പറയുകയും അവരുടെ കൂടത്തിൽ കുറച്ച് നേരം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് ആ ദിവസം മുഴുവനും ഉണ്ടാവും. അത്രയ്ക്ക് മനോഹരമാണ് ഈ കാണുന്ന പൂക്കൾ എന്ന് പറയുന്നത്. എന്തു ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. പല കളറിൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഇതളുകളുമായിട്ട് നമ്മുടെ സ്വന്തം ഡബിൾ പെറ്റ്യൂണിയ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയൊരു ഫ്രഷ്നെസ്സാണ് നമ്മുടെ മൈൻഡിന്. എന്തൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇവരെ ഇങ്ങനെ തൊട്ടും തോണ്ടിയും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ദാ കണ്ടോ എന്ത് രസമാണ് കാണാനൊന്നു നോക്ക്. പല നിറങ്ങളിൽ ഇവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് കമ്പുകൾ മുറിച്ച് മുറിച്ച് നട്ടിട്ടുണ്ട്. അത് കാരണം പുതിയ തലപ്പുകളൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. ഒരേ കൊമ്പിൽ തന്നെ ധാരാളം പൂക്കളുമായിട്ട് ഇതാ ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാവും. മാത്രമല്ല 7 ദിവസത്തോളം ഈ പൂക്കൾ യാതൊരു കുഴപ്പമില്ലാതെ വാടാതെ നിൽക്കുന്നുണ്ട്. നല്ല വെയിലടിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ചെറുതായിട്ടൊരു വാട്ടവും തളർച്ചയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെയിൽ പെറ്റ്യൂണിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല പെറ്റ്യൂണിയയ്ക്ക്. ഒരു പാർഷ്യൽ ഷെയ്ഡ് മതിയാകും. അപ്പോൾ ധാരാളം വെയിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം നിൽക്കുന്ന പൂക്കൾ 5 ദിവസം 4 ദിവസം ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് വാടി തുടങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തണലത്താണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം വരെയൊക്കെ യാതൊരു കുഴപ്പവും പൂക്കൾക്ക് ഉണ്ടാവില്ല. കണ്ടോ നല്ല കട്ട ഇതളുകളുമായിട്ട് ഇത് ഇന്ന് വിരിഞ്ഞൊരു സുന്ദരിയാണ് കേട്ടോ. നല്ല ഡാർക്കും മജന്തയുമല്ല, റെഡും അല്ലാത്ത വേറൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം കാണിച്ച മജന്തയിൽ നിന്നും നല്ല തിക്കായിട്ടുള്ള ഇതളുകളുമാണ് കേട്ടോ. നല്ല വലിയ ഇതളുകൾ തിക്കായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഒരു റോസാപ്പൂവിനെക്കാളൊക്കെ വലിപ്പമുണ്ട് കണ്ടോ. നമ്മുടെ റെഡ് പെറ്റ്യൂണിയിൽ എത്ര പൂക്കളാണ്. ഒരുപാട് കമ്പുകൾ താഴത്തേക്ക് നീണ്ടു നിന്നിരുന്നതൊക്കെ ഞാൻ മുറിച്ചെടുത്ത് നട്ടു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പൂക്കളാണിത്. ശരിക്കും ഈ ചെടി ഞാൻ മുറിച്ചില്ല, നടാൻ മുറിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് താഴത്തേക്ക് നീണ്ടു വളർന്നേനെ. ഒരുപാട് കമ്പുകൾ ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുത്തു. കാരണം റെഡ് പെറ്റ്യൂണിയ എനിക്ക് 2 പ്ലാന്റ് മാത്രമായിരുന്നു കിട്ടിയത്. അതിൽ 1 എണ്ണം 2-3 പൂക്കളുണ്ടായപ്പോൾ നശിച്ചു പോയി. പിന്നെ ആകെ 1 പ്ലാന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി സീഡ്സ് പാകിയാലും ആ കളർ കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഒരുപാട് കമ്പുകൾ മുറിച്ച് നട്ടിട്ടുണ്ട്. കണ്ടോ എന്ത് തിക്കായിട്ടുള്ള പൂക്കളാണെന്ന് നോക്കിക്കേ, നല്ല കട്ട പൂക്കളാണ്. അടുത്ത നമ്മൾ അതിന് ശേഷം പാകിയ വിത്തുകളൊക്കെ മുളച്ച ചെടികളിലൊക്കെ നിറയെ മുട്ടായിട്ടുണ്ട്. ഏത് കളറാണ് ഇനി പുതിയ, നമുക്കില്ലാത്ത ഏതെങ്കിലും കളർ വിരിഞ്ഞ് കിട്ടുമോ ഒന്നും അറിയില്ല. കണ്ടോ വിത്ത് മുളച്ച ഒരു 2 മാസത്തോളം പ്രായമായ ചെടികളാണ്. ദാ എല്ലാ കൊമ്പുകളിലും മുട്ട് വന്നിട്ടുണ്ട്. 2-3 ചെടിയൊക്കെ ഒരുമിച്ചാണ് ഞാനൊരു പോട്ടിൽ നട്ടിരിക്കുന്നത്. ദാ ഇത് വേറൊരു പോട്ടിലാണ്, അത് മുട്ട് വരുന്നതേ ഉള്ളൂ. എങ്കിലും ദാ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ മുട്ട് വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ദാ ഇതൊക്കെ കണ്ടോ, 2 മാസം ആയിട്ടില്ല ശരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ച പ്ലാന്റാണ്. ദാ ഇപ്പം നോക്കുമ്പോഴത്തേക്കും മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ തീരെ ചെറിയ പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു 2 മാസം പോലും തികഞ്ഞിട്ടില്ല ഇത് നട്ടിട്ട്. എന്നിട്ട് ദാ മുട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പൂക്കൾ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സീഡ്സ് അതിൽ 10-15 10-ന് മുകളിൽ സീഡ്സ് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കണ്ട. നമ്മൾ നന്നായിട്ട് പാകി നന്നായിട്ട് കെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ ഇതെല്ലാം വിത്ത് മുളപ്പിച്ച് എടുത്ത ചെടികളാണ്. എനിക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതിയാവും. ഇതാ അതുപോലെ നമ്മൾ ഇതൊക്കെ കമ്പ് മുറിച്ച് നട്ടതാണ് കേട്ടോ. ഇതാ അത് നട്ടപ്പോഴേ മുട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ വിരിയാറായിട്ടുണ്ട്. ഇതെല്ലാം വേര് പിടിച്ച ചെടികളാണ് കേട്ടോ, വാട്ടമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിനി നമ്മുടെ നല്ല പോട്ടിലേക്ക് മാറ്റി നടണം കേട്ടോ. ഇതൊക്കെ അപ്പോൾ അപ്പം മുറിച്ച് നമ്മൾ നടുന്നതാണ്. ചില കമ്പുകളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കമ്പൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇനി പിടിച്ച് കിട്ടത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നട്ടതേ ഉള്ളൂ, ചിലപ്പോൾ അതിന് മുളപ്പൊട്ടി വന്നേക്കാം. ഇതൊക്കെ വേര് പിടിച്ചതാണ്. ഇതെല്ലാം ഇനി നമുക്ക് പറിച്ചു മാറ്റി നടണം. ആ സമയത്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ദാ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ കമ്പൊക്കെ നടാൻ വേണ്ടി മുറിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ചെടിയിൽ നിൽക്കുന്ന പൂക്കളാണ്. ഇത് കയറൊക്കെ കെട്ടി ഞാൻ കൊമ്പിൽ നിർത്തിയിരിക്കുകയായിരുന്നു, കൊമ്പ് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയും വെയിറ്റിലാണ് ഇത് നിന്നിരുന്നത്. നൂലൊക്കെ കെട്ടിയാണ് ഞാൻ സപ്പോർട്ട് കൊടുത്തിരുന്നത്. കണ്ടോ ഒരു ചെടിയിൽ തന്നെ എത്രത്തോളം പൂക്കളാണ്.
നമുക്ക് ഏകദേശം ആറോളം കളേഴ്സാണ് വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സീഡ്സിൽ നിന്നും. പക്ഷേ ഞാനൊരു നാല് സ്ട്രിപ്പൊക്കെ ഒരുമിച്ചാണ് പാകിയിരുന്നത്. അപ്പോൾ ഇപ്പം സീഡ്സ് വാങ്ങുന്നവർ ഒരുപാട് പേര് എത്ര കളറുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് വിരിഞ്ഞിട്ടുള്ള കളേഴ്സാണ്. പക്ഷേ ഓരോരുത്തർക്കും ഏതൊക്കെ കളറ് എത്ര കളറ് വിരിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിപ്പ്. 10-12 സീഡ്സാണ് ഉണ്ടാവുക. ഇതാ ഇതുപോലെ മുളച്ച് വരും. ഒരുപാട് റിവ്യൂസ് എനിക്ക് വരുന്നുണ്ട് മുളച്ചതിൻ്റെയും സീഡ്സ് കിട്ടിയെന്നും ഒക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ അടുത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്കുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയും വരുമായിരിക്കും. അപ്പോൾ വേണ്ടവരെല്ലാവരും വാട്സപ്പ് ചെയ്തോളൂ. ഞാൻ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്കും ഡീറ്റെയിൽസും വയ്ക്കാം. അത് നോക്കിയിട്ട് മാത്രം ഓർഡർ തരിക. ഇതാ ഇതുപോലത്തെ സ്ട്രിപ്പിലാണ് നമ്മൾ അയക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ, അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റിൽ സീലടിച്ചൊക്കെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ സിപ്ലോ കവറിലേക്കും കൂടി ആക്കിയിട്ടാണ് ഇത് അയക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന സമയത്ത് ഇത് ഓപ്പണായി ഇരിക്കുകയോ പൊട്ടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും സീഡ്സ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സിപ്ലോ കവറിനകത്താക്കി ഈ ഒരു സ്ട്രിപ്പ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുറക്കുന്നവർ ഒരു വെള്ളപ്പേപ്പറിന് മേളിൽ വെച്ചിട്ട് പാക്കറ്റ് തുറക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് പോട്ടിലേക്ക് പിടിച്ച് തുറക്കുകയോ ചെയ്യുക. വളരെ ചെറിയ സീഡ്സാണ്, ചിലപ്പോൾ ആ കവറിലൊക്കെ വീണ് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവില്ല. വളരെ സൂക്ഷിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിലോ തുറന്ന് കിടക്കുകയാണെങ്കിലോ ഒന്നും കവറിന് പുറത്ത് പോകത്തില്ല. അതുകൊണ്ട് സേഫായിട്ട് നമ്മൾ ആ സിപ്ലോ കവറിനുള്ളിൽ വെച്ചാണ് അയക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അവർ ബൾക്കായിട്ടൊക്കെ കൊണ്ടുപോയി അയക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഡാമേജോ അല്ലെങ്കിൽ ഇതുപോലെ സീലടിക്കുമ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് സ്ട്രിപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അതാരും മൈൻഡ് ചെയ്യേണ്ട. ആ ഒരു കവറിനുള്ളിൽ ഇതിൽ നിന്ന് പോയ സീഡ്സ് ഉണ്ടാവും. സൂക്ഷിച്ച് മാത്രം തുറന്ന് വൃത്തിയായിട്ട് നമ്മൾ പാകുന്ന ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ആ രീതിയിൽ തന്നെ പാകുക.